നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. മെയ് 9 വരെയുള്ള എല്ലാ വിമാന സർവീസുകളും ഗോഫസ് എയർലൈൻസ് റദ്ദാക്കി. യാത്രക്കാരിൽ നിന്നും ടിക്കറ്റിനായി ഈടാക്കിയ തുക താമസിയാതെ തിരിച്ചു നൽകുമെന്നും ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ നടത്തിയ പ്രസ്താവനയിൽ ഗോഫസ് എയർലൈൻസ് അധികൃതർ അറിയിച്ചു. വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ നേരിട്ട അസൗകര്യത്തിന് എയർലൈൻസ് അധികൃതർ മാപ്പപേക്ഷിച്ചു. മസ്കറ്റിൽ നിന്ന് നിസ്വയിലേക്ക് പോകുന്ന റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. റുസൈൽ ബിദ്ബിദ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ മസ്കറ്റ് നിസ്വ റോഡ് അടച്ചിടുമെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നിസ്വയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ബിദ്ബിദ് ഇന്റർസെക്ഷനിൽ വഴിതിരിഞ്ഞ് പോകേണ്ടതാണ്. സ്വകാര്യ കമ്പനികളിലെ തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം വർദ്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശം പുതിയ ലേബർ നിയമത്തിൽ കൊണ്ടുവരുമെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സിന്റെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തൊഴിലിടങ്ങളിലെ അവകാശങ്ങളുടെ സംരക്ഷണത്തിനും തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരത്തിനും പുതിയ തൊഴിൽ നിയമം സഹായിക്കും. ട്രേഡ് യൂണിയനിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സമ്മേളനത്തിൽ തീരുമാനിച്ചു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.